വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് ഒരു ഡെയിലി വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഡേ ഇൻ മൈ ലൈഫ് പോലെ. അപ്പം ഞാനിതേ ഇപ്പോൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ 7 മണിക്ക് എണീറ്റുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 5 മണി 5:30 എണീറ്റിരിക്കും. ജോലിക്കൊക്കെ ഡ്യൂട്ടിക്കൊക്കെ പോണ കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, ഹസ്ബൻഡിനും ജോലിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ 5 മണിക്ക് എണീക്കാറുണ്ട് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് സൺഡേ മാത്രമാണ് 7 മണി വരെയൊക്കെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് 7 മണിക്കാണെങ്കിലും തന്നെ എണ്ണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ദോശയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പാലക്കാട്ടിൽ നിന്ന്. അപ്പോൾ ഹൗസ് വാമിന് ശേഷം അച്ഛൻ പിന്നെ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ പിന്നെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അമ്മേനെ കൊണ്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛന് വരുന്നുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും വരുന്ന പ്രമാണിച്ച് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെ 7 മണിയാവാറായി. അപ്പം ഞാൻ എണീറ്റിട്ടുണ്ട്, ഇനി നേരെ കിച്ചണിലേക്ക് പോവാണ്. അപ്പം അതെ അതിന് മുന്നേ നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് തുറന്നിടാം കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് വരാനായിട്ട് തുറന്നിടാം. ഇപ്പോൾ സൺഡേസിൽ നമ്മൾ 7 മണിക്കാണ് കേട്ടോ എണീക്കുള്ളൂ. ഇതേ കുട്ടികളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതേ ഞാൻ തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഷെൽഫിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഷെൽഫിലേക്ക് എല്ലാ പാത്രങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചായ വെക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ കട്ടൻ ചായ ആണ് കുടിക്കാറുള്ളത്, പാൽ ചായ അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ ഞാനധികവും ചായ കുടിക്കാറില്ല കേട്ടോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റിനുള്ള മാവൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം. ഇതേ അപ്പം നമ്മൾ റൈസ് കുക്കറിലാണ് നമ്മുടെ ചോറൊക്കെ വെക്കാറുള്ളത് കേട്ടോ. അപ്പം ഇന്നും ചോറ് തലേന്ന് തന്നെ ഇട്ട് വെക്കാറാണ് പതിവ്. അപ്പം ഞാൻ ഇന്നലെ തന്നെ പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേ ഇനി ചട്നി അരക്കണം, തേങ്ങാ ചട്നി അരക്കാൻ വെച്ചിട്ടാണ്. അപ്പം അതേ ഇന്നലത്തെ മോരൂട്ടൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ, ദോശയും ചട്നിയും. ചിലപ്പോൾ ഒന്ന് തക്കാളി ചമ്മന്തി കൂടി ഉണ്ടാക്കും, അച്ഛനമ്മയും വരുന്ന കാരണം കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ച നമ്മുടെ കേരക്കറി മീൻകറി. അപ്പോൾ ഇതേ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മീൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ കുട്ടികൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അച്ഛനും അമ്മയും വരുമ്പോഴും അങ്ങനെ തന്നെ ചൂടോടെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ ചൂടോടെ കഴിക്കാനായിട്ട്. അമ്മമ്മ വരുന്നുണ്ടോ? അമ്മമ്മ വരുന്നില്ല അത്ര, വിളിച്ചു പറഞ്ഞു. അമ്മമ്മക്ക് വെയ്യ അത്ര. എന്തിനൊക്കെ അറിയണ?
ഇവിടെ ഒരാള് തേങ്ങ കറണ്ടോണ്ടിരിക്കണം കേട്ടോ. തേങ്ങ വേണോ? അപ്പൂസാണെങ്കിൽ ഒരു തേങ്ങ പ്രേമിയാണ് കേട്ടോ. തേങ്ങ തരാണ സൗണ്ട് കിട്ടണെങ്കിൽ എവിടെ ആണെങ്കിലും ഓടി വരും തേങ്ങ കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ മുറിച്ചു തരാം കേട്ടോ. മുറിച്ചരാ ഈ ദോശ ഒന്നും ഉണ്ടാക്കട്ടെ. തേങ്ങ അവിടെ നിന്ന് പോയി തുപ്പിടരുത് കേട്ടോ. അവിടെ കഴിച്ചു വൃത്തിയാക്കി ഇതാണേ. അപ്പൊ നമ്മുടെ സുടു സുട ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള ദോശയാണ്, നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ. കണ്ട ഇന്നലത്തെ മഴയുടെ ഭാഗമായിട്ട് അതെ പാത്രങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പുറത്തുനിന്ന് കൊടുന്ന് വെച്ച പാത്രങ്ങളാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ അവിടെ വീട് പണി നടക്കുകയാണല്ലോ, മേലേക്ക് അവർ കെട്ടുകയാണ് മേൽ. സോ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പിടിക്കാനായിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കൊടുന്ന് വെച്ച മുതൽ മഴ ഉണ്ടായിരുന്നില്ല, രണ്ട് ദിവസമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല രാത്രിയാണെങ്കിൽ ഭയങ്കര പേരു മഴയായിരുന്നേ. അപ്പോൾ അതെ പാത്രങ്ങളെല്ലാം നിറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതെ ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. ദേ അപ്പം നമ്മുടെ തേങ്ങാ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ലഞ്ചിലേക്കുള്ള ഡിഷസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതെ ചിക്കൻ ഇന്നലെ തന്നെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ഒന്നും ഇല്ല കേട്ടോ, ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കാൻ പോണത്. ഇതേ അപ്പോഴേക്കും അമ്മും അപ്പും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അധികം എരിവില്ലാതെ. പിന്നെ ഇതേ പോട്ടി വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ലുലൂര് പോയപ്പോൾ, അതും കൂടി പ്രിപ്പയർ ചെയ്യണം. അത് ഞാൻ ഇതേ കുക്കറിൽ കയറ്റിയിട്ടുണ്ട്. ചിക്കൻ അവിടെ അടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ ചെമ്മീനും കൂടി ഞാനൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്തിട്ട് ഒരു മസാല പോലെയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അപ്പോഴേക്കും എൻ്റെ അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. അവരിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ അപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽസ്. ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പയറുപ്പേരി ഉണ്ട്, മോരൂട്ടുണ്ട്, മീൻ കറി ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ മസാലയുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പൊട്ടിക്കറി ഉണ്ട്, വെള്ളമുണ്ട്, പപ്പടമുണ്ട്. അപ്പോൾ ഇതേ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഊണ് കഴിക്കാനായിട്ട് എല്ലാവരും വിളിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇരിക്കുന്നത് അച്ഛന്മാരും പിന്നെ ഏട്ടനുമാണ്. അപ്പോൾ അവർ സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. നമ്മളെല്ലാവരും പെമ്പിള്ളേരെല്ലാവരും സംസാരിച്ചിരിക്കായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അവരുടെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ വെച്ചു. അപ്പോൾ അനിയനും വന്നിട്ടില്ല, അനിയൻ ട്യൂഷന് കൂടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതേ അനിയനൊക്കെ വന്നു. ഇതേ നമ്മൾ ലഞ്ച് കഴിക്കാനിരിക്കുകയാണ്, അച്ഛൻ്റെയൊക്കെ കഴിഞ്ഞു കഴിക്കൽ. അപ്പോൾ പരസ്പരം വിളമ്പി കൊടുത്തിട്ടും സംസാരിച്ചിട്ടൊക്കെ ആണ് കേട്ടോ ഞങ്ങൾ ഇരിക്കുന്നത്. ഇതേ അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5:30 കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്, ഭയങ്കര കാറ്റൊക്കെ ആയിട്ട്. ഇതേ ചന്ദ്രനൊക്കെ വന്നിട്ടുണ്ട്. ഇതേ അച്ഛനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തിരെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പിന്നെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ തറവാട്ടിലാണ് കേട്ടോ കൂടുന്നത് രാത്രിയിൽ. അപ്പോൾ അതേ അവർ നടക്കാനൊക്കെ പോയിട്ട്
എന്താ നമ്മുടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇതേ അപ്പോൾ അവർ നടക്കാൻ പോയ ടൈമിൽ എടുത്ത കുറച്ച് വീഡിയോസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അവരിതേ റോട്ടിൽ പാളയുടെ മേലെ കയറിയിട്ട് അങ്ങനെ വലിച്ചു കളിക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പോൾ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതേ അനിയത്തിനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ടി വി വെച്ചപ്പോൾ ഇതേ ബിഗ് ബോസ് ഫൈനൽ ഗ്രാൻഡ് ഫിനാലെയാണ് കേട്ടോ. അപ്പം അത് കാണാമെന്ന് വെച്ചിട്ട് അവിടെ ഇരുന്നു. ഇതോ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് എന്താ സൗണ്ട് കേൾക്കണമെന്ന് വെച്ചിട്ട് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അപ്പം നാട്ടിൽ നിന്ന് പറഞ്ഞ കുറച്ച് ചെടികളൊക്കെ ഏതൊക്കെയോ ചട്ടികളിൽ കുഴിച്ചിടുകയാണ്. ചട്ടികളൊന്നും ഇല്ല, എല്ലാം മേടിച്ചിട്ട് വേണം ഇനി. അപ്പോൾ സ്പേസുള്ള ചട്ടികളിലൊക്കെ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ അപ്പം ഞാൻ അതേ പിന്നെയും ബിഗ് ബോസ് കാണാനായിട്ട് പോയി കേട്ടോ. നമ്മളിപ്പോൾ തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നൈറ്റ് ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് കേട്ടോ കൂടുന്നത്. വയറിലാക്കാല്ലേ അമ്മായി എപ്പോ മീൻ വറുത്തോണ്ടിരിക്കായിരുന്നു കേട്ടോ അടുക്കളയില്. പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിരുന്നു. മീൻ കൂടി ഫ്രൈ ചെയ്യാണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. കൂട്ടത്തിൽ ബിഗ് ബോസ് കൂടി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ ആദ്യം തന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുത്തു. അവരെ നിലത്തിരുത്തി എല്ലാവരെയും കൂടി ഒപ്പം ഇരുത്തിയിട്ടാണ് കേട്ടോ കഴിപ്പിക്കുന്നത്. പായൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ മേലെ ഇരുത്തി കഴിപ്പിക്കുകയാണ്. അപ്പോൾ അതെ അവർ വാരി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാവരും ഇതേ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അച്ഛന്മാരും ഏട്ടന്മാരും ആണ്ടോ ഇരിക്കാൻ പോണത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽസ് ചിക്കൻ കറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, മീൻ കറി ഉണ്ട്, മീൻ ഫ്രൈ ഉണ്ട്, പിന്നെ അച്ചിങ്ങ തോരനുണ്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് ഡിന്നർ സ്പെഷ്യൽ? അപ്പോൾ അതെ അവർ കഴിക്കണത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാം കഴിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു കഴിക്കാനായിട്ട്. അപ്പൂസാണെങ്കിൽ ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റിട്ട് കരച്ചിലാണ് കേട്ടോ. അപ്പോൾ ഏട്ടനാണ് ഇപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കണത്. എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ കഴിക്കൽ കഴിഞ്ഞായിരുന്നു കേട്ടോ. കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അനിയൻ ഐസ്ക്രീം ഒക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ പിന്നെ ഐസ്ക്രീമും കൂടി കഴിച്ചു. ഐസ്ക്രീം കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഉഷാറിലായി കേട്ടോ. എല്ലാവരും ഐസ്ക്രീം കഴിക്കേണ്ട തിരക്കിലാണ്. ഫുഡെല്ലാം കഴിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ബിഗ് ബോസ് വെച്ചു. അപ്പോൾ ഫൈനലായിട്ടുണ്ടായിരുന്നു കേട്ടോ.
അവസാനമായിട്ടായിരുന്നു ആർക്കാണ് പ്രൈസ് കിട്ടുക എന്ന്, അർജുന് കിട്ടണേന്നായിരുന്നു കേട്ടോ പ്രാർത്ഥന, പക്ഷേ എന്താവുമെന്നറിയില്ല.